ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ ഒരു മധുരപലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം അതിനേറ്റ് മുൻപ് ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് പോവാം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ വരികയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് നല്ലത് ഒരു സിപ്ലോക്ക് കവർ എടുത്തിട്ട് അതിൽ പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക അത് സിപ്ലോക്ക് കവറിലെങ്ങനെ സാധാരണ ഡബ്ബയിലാക്കിയിട്ടിട്ടാലും മതി എന്നിട്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നെടുത്ത് പുറത്ത് വെക്കുക ഒന്ന് നോർമൽ ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം ഒരു മിനിറ്റ് മൈക്രോവേവ് ചെയ്യുക മൈക്രോവേവ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്ത് ഒഴിക്കുക നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഉണ്ണിയപ്പമൊക്കെ അതിലിട്ടതിന് ശേഷം ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക അപ്പോൾ നമുക്ക് ഫ്രഷ് ആയ ഉണ്ണിയപ്പം കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മിക്സ് റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് 2 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഈ കപ്പ് കൊണ്ട് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ 8 പഴം എടുത്തിട്ടുണ്ട് ഉണ്ണിയപ്പത്തിന് എപ്പോഴും പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കുക 2 പപ്പടം വെള്ളത്തിൽ കുതിർത്തിയത് 1 12 ഏലക്കായ എടുത്തിട്ടുണ്ട് 1 3 ടേബിൾ സ്പൂണ് തേങ്ങാപ്പൊത്ത് നെയ്യിൽ വറുത്തെടുത്തതാണ് 2 ടേബിൾ സ്പൂണ് ചോറ് 250 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അരിയും പഴവും പപ്പടും ഏലക്കായും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിൽ 2 ടേബിൾ സ്പൂണ് ചോറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊരു 2-4 പ്രാവശ്യം ഇങ്ങനെ പൾസ് ചെയ്ത് എടുക്കണം അതിനുശേഷം നമുക്ക് സാധാരണ അരക്കുന്ന പോലെ സ്പീഡായിട്ട് അരക്കാം ഇനി നമുക്കിതിൽ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂട്ടോടക്കിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ആയിട്ട് വേണം ഒഴിക്കാനായിട്ട് നമുക്കിനി ബാക്കി നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളുടെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു പരുവത്തിൽ വേണം മാവ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അധികം ലൂസും പാടില്ല അതുപോലെ തന്നെ കട്ടിയാവാനും പാടില്ല അപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് 1 കുഴിയിൽ 3/4 ഭാഗമായിട്ട് ഒഴിക്കാം മാവ് ഒഴിക്കുമ്പോൾ ഇളക്കി ഇളക്കി എടുക്കണം ഇല്ലെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ അടിയിൽ പോവും പ്രാവശ്യം ഇങ്ങനെ തുറച്ച് വന്നാലും കുഴപ്പമില്ല അത് നമ്മൾ തിരിച്ചിടുമ്പോൾ റെഡി ആയിക്കോളും ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഓരോ ഭാഗം 2-2 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തീയൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോളേ ശരിക്കും ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ ഉണ്ണിയപ്പം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം ആ ഭാഗം 2 മിനിറ്റ് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മളുടെ ഉണ്ണിയപ്പമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം അപ്പം നമ്മളുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നോമ്പിൻ്റെ സമയമല്ലേ അപ്പം നോമ്പ് തറയ്ക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഈ ഉണ്ണിയപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു